ഞാൻ ചെയ്ത തെറ്റുകൊണ്ടാണ് ശിക്ഷിക്കപ്പെടുന്നത് എന്ന് ബോധ്യപ്പെടുത്തിയതിന്റെ ശേഷമേ അല്ലാഹു തആല ശിക്ഷിക്കുകയുള്ളൂ. ഞാൻ ചെയ്ത തെറ്റുകൊണ്ടാണ് ഞാൻ ശിക്ഷിക്കപ്പെടുന്നത് എന്ന് എനിക്ക് ബോധ്യപ്പെട്ടിട്ടേ അല്ലാഹ് എന്നെ ശിക്ഷിക്കുള്ളൂ. അതൊരു വല്ലാത്ത സംഭവമല്ലേ? ദുനിയാവിൽ അങ്ങനെയല്ലല്ലോ, അങ്ങോട്ട് കൊണ്ടേട്ട് അങ്ങോട്ട് ശിക്ഷിക്ക തന്നെയാണ്. എന്തിനാ ശിക്ഷിക്കുന്നതെന്ന് ചോദിച്ചാൽ ശിക്ഷിക്കണോനും അറിയില്ല, ശിക്ഷ കിട്ടണോനും അറിയില്ല. എന്നാലോ പരലോകത്ത് ശിക്ഷ കിട്ടണുണ്ടെങ്കിൽ എന്തുകൊണ്ട് ശിക്ഷിക്കപ്പെടുന്നു എന്ന് ഈ കുറ്റവാളിക്കടക്കം ബോധ്യപ്പെട്ടിട്ടേ ശിക്ഷിക്കൂ. പഠിച്ചവനെ, എത്ര വലിയ കഥയാണ്! നോക്ക് നിങ്ങൾ ആ ബോധ്യപ്പെടലിന്റെ ചിത്രം അള്ളാഹു പറയുന്നത് കാണാം സൂറത്തു യാസീനിൽ. സൂറത്തു യാസീനിൽ അള്ളാഹു പറയുന്ന സ്വർഗാവകാശികൾ, സ്വർഗാവകാശികൾ സ്വർഗത്തിലേക്ക് തള്ളിക്കയറുമ്പം ആ കൂട്ടത്തിൽ ചുളിവിൽ സ്വർഗത്തിലേക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ആരൊക്കെ വരും? ഇവിടെ സ്വർഗത്തെ കളവാക്കിയിരുന്നവർ. നരകും സ്വർഗമൊക്കെ വയന്ന് കേട്ടപ്പോ ഉമ്മ എലിയാർക്കൊന്നും നേരം വെളുത്തിട്ടില്ല എന്ന് പറഞ്ഞവൻ, അല്ലെങ്കിൽ അത് ഇരുന്ന് കേൾക്കുന്ന പ്രവർത്തകർ, നിങ്ങളെ സാധുക്കളെ കുറിച്ച് പുറത്തുകൂടെ പോകുന്ന ഒരാൾ, ഇവർക്കൊന്നും നേരം വെളുത്തിട്ടില്ലട്ടോ എന്ന് പറഞ്ഞവൻ, അവനൊക്കെ വരും. കാരണം അവിടുന്നതൊക്കെ കണ്ണിൽ കണ്ടല്ലോ. ലൈസലി വഖാഅതിഹ കാദിബ, ഒന്നാമത്തെ ദിവസം നമ്മൾ പറഞ്ഞതാ ഇതൊന്നും നടക്കുമ്പോ പിന്നെ കളവാക്കുന്ന ആരും ഉണ്ടാകൂല, അവിടെ എല്ലാവരും വിശ്വസിക്കും. അങ്ങനെ പതുക്കെ മൂമിനീങ്ങളുടെ തണരിൽ സ്വർഗത്തിലേക്ക് കയറാൻ വേണ്ടി ചുളിവിൽ രക്ഷപ്പെടാൻ നിൽക്കുമ്പോ അള്ളാഹു അവിടെ വെച്ച് അവർക്കു നേരെ, കുറ്റവാളികൾക്ക് നേരെ റബ്ബിന്റെ ശക്തമായ ആട്ടും തുപ്പുമുണ്ട്. ഹലോ കുറ്റവാളികളെ, നിങ്ങൾ മാറണം. കണ്ട ശക്തമായ ഒരു അനൗൺസ്മെന്റ് അള്ളാഹിന്റെ ഭാഗത്തുനിന്ന് വരികയാണ്. ഹലോ കുറ്റവാളികളെ, നിങ്ങൾ മാറി നിൽക്കണം. ഇത് നിങ്ങൾക്കുള്ള അവസരമല്ല, ഇതെന്റെ മുത്തക്കീങ്ങൾക്കുള്ള അവസരമാണ്. അവരൊക്കെ പോകട്ടെ, പിന്നെ നിങ്ങളെ പിടിച്ച് നരകത്തേക്ക് ഇടാനാകുന്നേ ഉള്ളൂ. അത് പിന്നെ എന്റെ സ്വാലിഹീങ്ങളായ മുത്തക്കീങ്ങൾ, സ്വാലിഹീങ്ങളായ അടിമകൾ, അവരൊക്കെ അങ്ങോട്ട് പോയിക്കോട്ടെ, നിങ്ങളിങ്ങോട്ട് മാറി നിൽക്ക്. അപ്പോഴേക്ക് മലക്കുകൾ വന്ന് തല്ലി. കാരണം ഇവരെയൊക്കെ മുത്തുകൂക്കിയാൽ തന്നെ അറിയല്ലോ, മുഖം മുഴുവൻ കറുത്തിട്ടായിരിക്കും. ദുർജനങ്ങൾ ഇവിടെ എത്ര വെളുത്തിട്ടാണെങ്കിലും അവിടെ വരുമ്പോൾ കറുത്തിട്ടായിരിക്കും. നല്ല ജനങ്ങൾ ഇവിടെ എത്ര കറുത്തവരാണെങ്കിലും അവിടെ എത്തുമ്പോൾ വെളുത്തിട്ടായിരിക്കും. മൂത്ത് കൂക്കിയാൽ തന്നെ അറിയാം, നല്ല ഒരു അടയാളം മൂത്ത് തന്നെ ഉണ്ട്. എല്ലാവരും ആട്ടി ഓടിക്കും, എല്ലാവരും പരക്കം പായും. ആ പാച്ചിലിൽ പിന്നെ ഇവൻ പിടിക്കുന്നത് ഇവനെ പഴപ്പിച്ച കൂട്ടുകാരനെയാണ്. റസൂലുള്ളാഹി തങ്ങൾ സൂറത്ത് യാസീനിന്റെ ഈ ആയത്തിങ്ങനെ വിശദീകരിക്കുമ്പോൾ അള്ളാഹുവിന്റെ റസൂൽ വ്യക്തമായ ഒരു ഹദീസിലൂടെ നമ്മൾ ഇങ്ങനെ പഠിപ്പിച്ചു. റസൂലുള്ള പറഞ്ഞു, അങ്ങനെ ആട്ടി ഓടിക്കുമ്പോൾ ഇവൻ ഇവനെ പഴപ്പിച്ച കൂട്ടുകാരനെ പിടിക്കും. വാ ജാഫറെ, വാ. ഞാൻ അന്ന് പരമാവധി എന്നോട് പറഞ്ഞിട്ടുണ്ട്, മോനെ ഞാൻ പോരുന്നില്ല. പക്ഷെ ആ അലാക്കിന് നീ എന്നെ കൊണ്ടുപോയത് ഇയ്യാ. ഞാൻ പറഞ്ഞു നിന്നോട് ഞാൻ പടം കാണാൻ പോരുന്നില്ല. ഈ പറഞ്ഞു ടിക്കറ്റൊക്കെ ഓഫർ ചെയ്ത് ഇയ്യാ എന്നെ കൊണ്ടുപോയത്. നാട്ടിൽ ആ ഗാനമേള നടത്തണ്ടെന്ന് ഞാൻ മര്യാദക്ക് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈദിനേറ്റ് നടത്തിച്ചത് നീയാണ്. ആ ഈദിനേറ്റ് നടത്തി നമ്മുടെ പിൽക്കാലത്തൊക്കെ ആ ഈദിനേറ്റുകൾ അങ്ങനെ തുടർന്നുകൊണ്ടിരുന്നു. ഇന്ന് അതൊക്കെ നമ്മൾ ഏൽക്കണം. ഞാൻ അന്ന് തന്നെ പറഞ്ഞതാണ് ഇത് വേണ്ട, നിനക്ക് ഗൾഫിൽ നിന്നൊക്കെ വന്ന് പത്ത് കാശ് കയ്യിലുണ്ടായപ്പോൾ നിനക്ക് നല്ല വേദികളൊന്നും വേണ്ട, ഗാനമേള വേണം, വേണ്ടാത്ത സദസ് വേണം. അന്ന് നീയാണ് എന്നെ അതിന് പ്രേരിപ്പിച്ചത്. വാ, ഇനി ഒരു തീരുമാനം കാണുക, എങ്ങനെ ഇവിടുന്ന് രക്ഷപ്പെടുന്ന ഒരു മുഷാവറയെങ്കിലും നടത്തുക നമ്മൾ. വാ, അങ്ങനെ അവരിങ്ങനെ കൂടിയാലോചിക്കുകയാണ്, എങ്ങനെയാടാ രക്ഷപ്പെടുക? സംഗതി പെട്ടു. അന്ന് ഈ പറഞ്ഞിരുന്നു, അന്ന് അങ്ങനെ കേട്ടാ മതിയായിരുന്നു. അന്ന് നമ്മൾ വയവ് കേട്ടിരുന്നു, നമ്മൾ നന്നായില്ല. കേട്ടവരെ ഒക്കെ നമ്മൾ പരിഹസിച്ചു. ഇനി എന്തു ചെയ്യും? ഇത് റസൂലുള്ള ഹദീസിൽ ഇങ്ങനെ പറയാം, മഹ്ശറാ മൈതാനിയിൽ നിന്നിട്ട് ഇങ്ങനെ ഒരു ചിന്ത ഉണ്ട്, മഹ്ശറാ മൈതാനിയിൽ നിന്നിട്ട് ഇങ്ങനെ ഒരു ചിന്ത വരാനുണ്ട്. അള്ളാഹുവേ ഞങ്ങളെ നീ സലാമത്താക്കണം. റഹ്മാനെ, എന്റെ കൂട്ടുകാരെ, എന്നിട്ട് നമ്മൾ ഒറ്റക്ക് ഇങ്ങനെ നിന്ന് ഇവനുമായിട്ട് ഇങ്ങനെ ചിന്തിക്കാൻ, ഇവിടെ ഉണ്ടാവുമല്ലോ അങ്ങനെ കുറ്റവാളികൾ. കുറ്റവാളികളെ പിടിക്കാൻ വേണ്ടി ഉത്തരവിറക്കി കഴിഞ്ഞാൽ ഇവരെവിടെയെങ്കിലും രഹസ്യ കേന്ദ്രങ്ങളിൽ സന്ധിക്കും. എന്നിട്ട് ഇവരിങ്ങനെ പഴുതുകൾ ആരായും, എങ്ങനെ രക്ഷപ്പെടും? സൂത്രങ്ങൾ ആരായും, നമുക്ക് എങ്ങനെ രക്ഷപ്പെടണം? എവിടുക്ക് കടക്കണം? ഇതൊക്കെ ചിന്തിക്കും. പക്ഷെ അവിടുന്ന് കടക്കാൻ കഴിയുമോ? എവിടുക്ക് കടക്കാനാ പരലോകത്ത്? ഏതായാലും ഒന്ന് ചർച്ച ചെയ്തു നോക്കാലോ, അതൊരു സമാധാനം. ഈ ചർച്ച കയ്യോളൊരു സമാധാനം കിട്ടുമല്ലോ. ഈ ചർച്ചക്ക് ഒരു സമാധാനമുണ്ട്, ചർച്ചയിലൊരു സമാധാനം കിട്ടാനുണ്ട്. ആ ചർച്ചക്ക് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് മലക്കുകൾ അവിടെ രണ്ടാമത്, പെട്ടെന്ന് എവിടെ നിന്നാണെന്നറിയില്ല, റസൂലുള്ളാഹി പറയുന്നു മലക്കുകൾ അവിടെയും പൊട്ടി വീഴും. വീണിട്ട് അവരെ തല്ലും, തല്ലിയിട്ട് വീണ്ടും പറയും, ഹലോ കുറ്റവാളികളെ, നിങ്ങളോടല്ലേ പറഞ്ഞത് വേറിട്ട് 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 ഒറ്റക്കൊറ്റക്കൊറ്റക്ക് നിൽക്കാൻ. കണ്ട നിങ്ങൾ
എന്ന് പറഞ്ഞാൽ നിങ്ങളോട് നേരത്തെ തന്നെ വംതാസൂന്നാ പറഞ്ഞത്, വേറിട്ട് വേറിട്ട് ഒറ്റക്കൊറ്റക്ക് നിൽക്കാനാ പറഞ്ഞത്. നിങ്ങൾ എന്തിനാ കൂട്ടം കൂടി നിൽക്കുന്നത്? ആ സ്വാതന്ത്ര്യം പോലും അല്ലാഹു നിഷേധിക്കുമെന്നർത്ഥം. ഒരു അഞ്ചു മിനിറ്റത്തെ സ്വാതന്ത്ര്യം, ഒരു അഞ്ചു മിനിറ്റത്തെ സമാധാനം ഇല്ല, തരൂല. നമ്മൾ ഒറ്റക്ക് നിന്ന് ചിന്തിക്കണം. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ, ഒന്ന് ചിന്തിച്ചു നോക്ക്, നമ്മൾ ചെയ്ത പാപഭാരങ്ങളുടെ ഹിസാബ് എന്താണ് ഇനി വരാനുള്ളത് എന്ന് നമുക്കറിയാം. അതേക്കുറിച്ച് മഷറാ മരുഭൂമിയിൽ ആരുമാരുമില്ല, കൂട്ടുകാരൻ കൂട്ടിനില്ല, പഴപ്പിച്ച ഭാര്യയില്ല, പഴപ്പിച്ച ഭർത്താവില്ല, പഴപ്പിച്ച മക്കളില്ല, പഴപ്പിച്ച കക്ഷികളില്ല, പഴപ്പിച്ച കൂട്ടുകാരില്ല, റസൂലുള്ളാഹിനെ തെറി പറഞ്ഞു തന്ന കൂട്ടുകാരില്ല, ആ മൗലവിമാരെ കാണുന്നില്ല, ഹബീബിനെ തെറി പറഞ്ഞ മൗലവിമാരെ കാണുന്നില്ല, ഒറ്റക്കു നിൽക്കണം. അങ്ങനെ മഷറാ മരുഭൂമിയിലൊരു ഭാഗത്ത് മേലോട്ട് നോക്കി ചിന്തിക്കേണ്ട ഗതികേട്. പഠിച്ചവനെ, എന്റെ ഗതികേട് എന്താണ്? അങ്ങനെ ഒരു നൃത്തം എനിക്കും നിങ്ങൾക്കും വരാനുണ്ട്. ഈ നൃത്തത്തെ കുറിച്ച് ചിന്തിക്കാൻ പറ്റിയ നല്ല ഒരു നൃത്തം. വിശാലമായ ഒരു മൈതാനത്തിൽ നമ്മൾ ഈ ഭൂമിലോകത്ത് നിൽക്കാറുണ്ട്. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ, ഹജ്ജിന് പോയ സഹോദരന്മാരോട് ഞാൻ പറയട്ടെ, അറഫയിൽ നിങ്ങൾ നിൽക്കുമ്പോ അതാ വലിയ വലിയ ഉസ്താദുമാരുടെ പ്രാർത്ഥന നടക്കും, സയ്യിദുമാരുടെ പ്രാർത്ഥനയുണ്ടാകും. സാദാത്തീങ്ങളുടെയും ആലിമീങ്ങളുടെയും ഒക്കെ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് പിന്നെ നമ്മളൊക്കെ ഉണ്ട് നമ്മുടെ സ്വന്തം കാര്യം പറയാൻ ഏതെങ്കിലുമൊക്കെ വിജനമായ കേന്ദ്രങ്ങളിലേക്ക് പോകും അറഫയിൽ. അങ്ങനെ അറഫയിൽ ഒരു ഭാഗത്ത് ആരുമില്ല പരിസരത്തൊന്നും, നമ്മുടെ സങ്കടങ്ങളൊക്കെ പൊട്ടിപ്പൊട്ടി പറയാൻ പറഞ്ഞ് കരയാൻ പറ്റുന്ന ഒരു നിമിഷം അവിടെ ആ പൊള്ളുന്ന അറഫാ മരുഭൂമിയിൽ മേലോട്ട് നോക്കിയിട്ട് നിൽക്കുമ്പം ദുനിയാവിന്റെ കാര്യം ചിന്തിച്ചവരുണ്ടാകും, കെട്ടിച്ച മോളെ കടം തീരാത്തതിന് കരഞ്ഞവരുണ്ടാകും, തുടങ്ങിവെച്ച വീട്ടുപണി പൂർത്തിയാകാത്തതോർത്ത് കരഞ്ഞവരുണ്ടാകും. ഞാൻ എന്റെ ഹാജിമാരോട് ചോദിക്കുന്നത്, ആ നൃത്തത്തിൽ എപ്പോഴെങ്കിലും നിങ്ങൾ ആലോചിച്ചോ? പഠിച്ചോനെ, ഇങ്ങനെ ഒരു നൃത്തം നിന്റെ മുന്നിലൊരിക്ക് നിൽക്കേണ്ടി വരുമല്ലോ. ഇതുപോലെ ഒരു ഭൂമിയിൽ, മഷറാ മരുഭൂമിയിൽ എന്ന് ആലോചിച്ചവർ എത്ര കൂട്ടരുണ്ട്, എത്ര വിഭാഗമുണ്ട്, എത്ര ആളുകളുണ്ട് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ. ഈ സദസ്സിന് നമുക്ക് അവസരങ്ങൾ കിട്ടുമ്പോൾ നമ്മൾ ചിന്തിക്കണം. സംഗതി ഗൗരവമുള്ള കേസാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വംതാസുലൂമ അയ്യുഹൽ മുജ്രിമൂൻ, അവിടെ നിന്നൊക്കെ അടിച്ച് പുറത്താക്കി ഇവർ ഒറ്റക്ക് നിന്നിട്ട് ഇങ്ങനെ ഇവരുടെ വരും കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കാൻ. അങ്ങനെ ഇവർ വീണ്ടും അള്ളാഹുവിനെ സമീപിക്കും. സമീപിച്ചിട്ട് ചോദിക്കും, പഠിച്ചവനെ, എന്താ ഞങ്ങൾക്ക് മാത്രം ഇങ്ങനെ തടസ്സം? എന്റെ ജ്യേഷ്ഠനാണല്ലോ ആ പോയത്, ഞാനും അവനൊരൊറ്റ ഉമ്മാക്കുണ്ടായതാ, എന്റെ അനുജനാണല്ലോ പഠിച്ചവനെ സ്വർഗത്തേക്ക് പോയത്, ഈ എന്തേ എന്നെ മാത്രം ഇങ്ങനെ വിട്ടു? ഞാനും അവനൊക്കെ ഒരു ഉമ്മാനിവാപ്പാനി മക്കളാ, എന്റെ അയൽക്കാരനാണ്, ഞാൻ അവന്റെ തൊട്ടടുത്താ ജീവിച്ചിരുന്നത്. ഇങ്ങനെ പരാതി പറയുമ്പോ അല്ല പറയടോ, അവരൊക്കെ സാലിഹായ അമലുകൾ ചെയ്തു, സംഗതി നിന്റെ അനുജനാണ്, പക്ഷേ അവൻ റസൂലുള്ളാഹിയെ ആദരിച്ചു. സംഗതി നിന്റെ അനുജനാണ്, അവൻ റസൂലുള്ളാഹിനോട് മതിപ്പുള്ളവനായിരുന്നു. സംഗതി നിന്റെ വാപ്പയാണ്, അവൻ റസൂലുള്ളാഹിനോട് മതിപ്പുള്ളവനായിരുന്നു. നീയോ നിന്റെ ആ പ്രായം ചെന്ന ഉമ്മാമനോടടക്കം ഇതാ വിശുദ്ധ ഖുർആൻ പാരായണം, വിശുദ്ധ മാലകളും മൗലിദുകളും പാരായണം ചെയ്യുന്നത് അടക്കം മുടക്കിപ്പിച്ചവനാണ് നീയ്, മധുഹ് പറയുന്നത് മുടക്കിപ്പിച്ചവനാണ് നീയ്. മോനെ, നീ രക്ഷപ്പെടാത്തതിന് പറഞ്ഞിട്ട് കാര്യമില്ല, നീ കുടിച്ചു മതിച്ചു പിടിച്ചു നടന്നവനാണ്, നിന്റെ കൂട്ടുകാരൻ അതിലൊന്നും പെട്ടില്ല, അവനൊരു ധീരി പ്രവർത്തകനായി ജീവിച്ചു. അതുകൊണ്ട് അവര് പോയ വൈക്ക് പോകണം എന്ന് പറഞ്ഞാൽ നടക്കൂല. വാപ്പിമ്മി ഒന്നായിട്ട് കാര്യമില്ല, രക്തബന്ധം ഉണ്ടായിട്ട് കാര്യമില്ല, അയൽപക്കത്താന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഒരു നാട്ടുകാരാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഒരു മാതൃഭാഷക്കാരാ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഇവിടെ കുടുങ്ങിയത് തന്നെ. അപ്പൊ അവൻ പറയും, എന്താ പടച്ചോനെ, അവൻ എന്തൊക്കെ ചെയ്തിരുന്നു അതൊക്കെ ഞാനും ചെയ്തിരുന്നു. സൂലദാഹിതങ്ങൾ പറയാം.